കേസിൽ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് ജാർഖണ്ഡ് കോടതിയാണ് ഈ മാസം ഇരുപത്തിയേഴിന് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചത് ഏത് കൊലപാതകയ്ക്കും ബി ജെ പി അധ്യക്ഷനാകാമെന്ന പരാമർശത്തിലാണ് നടപടി നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി നോബിൾ ഈ കേസിൽ വീണ്ടും രാഹുലിന് കുരുക്കാവുകയാണ് വീണ്ടും കോടതിയിൽ ഹാജരാകേണ്ട സാഹചര്യം എന്താണ് ജാർഖണ്ഡ് കോടതിയുടെ ഉത്തരവ് സ്മൃതി രാഹുൽ ഗാന്ധിയോട് വീണ്ടും കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ ഇപ്പോൾ റാഞ്ചി കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് അതായത് ബി ജെ പി അധ്യക്ഷനായിരുന്ന അമിത്ഷായ്ക്ക് എതിരെ രണ്ടായിരത്തി പതിനെട്ട് നടത്തിയ പരാമർശമാണ് ഈ കേസിന് ആധാരം ഏത് കൊലപാതകയ്ക്കും ബി ജെ പിയുടെ അധ്യക്ഷനാകാം എന്തായിരുന്നു അന്ന് അമിത്ഷായായിരുന്നു ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ആ സമയത്ത് നടത്തിയ പ്രസ്താവനയ്ക്ക് എതിരെയാണ് ബി ജെ പി നേതാവ് പ്രതാപ് കട്ടുവാരി കോടതിയെ സമീപിച്ചത് റാഞ്ചി എം പി എം എൽ എ കോടതിയാണ് ഈ കേസ് പരിഗണിച്ചത് ഇരുപത്തിയേഴ് അതായത് ഫെബ്രുവരി ഇരുപത്തിയേഴിന് രാഹുൽ ഗാന്ധിയോട് നേരിട്ട് ഹാജരാകാൻ കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ അന്ന് നേരിട്ട് ഹാജരാകില്ല കാണി ആകില്ല എന്ന് കാണിച്ചുകൊണ്ട് കൊണ്ട് ഹാജരാകാൻ കഴിയില്ല എന്ന് കാണിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി കോടതിയിൽ നോട്ടീസ് നൽകുകയും അതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകുകയും ചെയ്തു എന്നാൽ ആ വിശദീകരണം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയോട് മാർച്ച് ഇരുപത്തിയേഴിന് നേരിട്ട് ഹാജരാക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് റാഞ്ചി കോടതിയിൽ ഈ വിഷയത്തിൽ ഇനിയും വിശദമായി തന്നെ വാദം കേൾക്കും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്താണെങ്കിലും ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഒരു തിരിച്ചടിയാണ് ഏറ്റിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഫെബ്രുവരി ഇരുപത്തിയേഴിന് ഗാന്ധി നേരിട്ട് ഹാജരാകാൻ കഴിയില്ല എന്ന് കാണിച്ചുകൊണ്ട് നൽകിയ നോട്ടീസ് തള്ളിക്കൊണ്ട് അത്തരത്തിൽ രാഹുൽ ഗാന്ധി നേരിട്ട് ഹാജരാകണം എന്ന നിർദ്ദേശം ഇന്നിപ്പോൾ കോടതി ഈ കേസിൽ നൽകുകയായിരുന്നു ചെയ്ത് ഇനിയിപ്പോൾ ഇരുപത്തിയേഴിന് ഈ കേസിൽ പക്ഷേ വിശദമായി കേൾക്കും എന്നാണ് മനസ്സിലാവുന്നത് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ബാക്കി നടപടികളെ കോടതി കടക്കാനുള്ള സാധ്യതയുമുണ്ട് നേരത്തെ അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധിക്ക് രണ്ടുവർഷക്കെ തടവ് വിധിച്ചതിന് പിന്നാലെ ലോക്സഭാ അംഗത്വം ഉൾപ്പെടെ റദ്ദാവുകയും പിന്നീട് സുപ്രീം കോടതിയിൽ പോയാണ് ആ അംഗത്വം അദ്ദേഹം പുനഃസ്ഥാപിക്കുകയും ചെയ്ത് എന്നാണെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ റാഞ്ചി കോടതി രാഹുൽ ഗാന്ധിക്ക് ഒരു തിരിച്ചടി കഴിഞ്ഞാൽ അത് തീർച്ചയായും വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല നിലവിലെ സാഹചര്യത്തിൽ ഈ കേസിന്റെ വാദങ്ങൾ ഇനിയും വരും ദിവസങ്ങളിൽ തുടരും എന്നാണ് കോടതി വ്യക്തമാക്കുന്നത് രാഹുലിനെ ാണ് ഇപ്പോൾ കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്